നമസ്കാരം. തമിഴ്നാട്ടിലെ മൈലാപ്പൂരിൽ രക്തസാക്ഷിത്വം വരിച്ച മാർ തോമസ് ലീഹായുടെ ഭൗതിക അവശിഷ്ടം എങ്ങനെയാണ് ഇറ്റലിയിലെ ഓർത്തോണയിലെത്തി, ആ ചരിത്രത്തിലേക്കാണ് നമ്മൾ വരുന്നത്. മാർ തോമസ് ലീഹ തൻ്റെ സുവിശേഷ പ്രഘോഷണം ആരംഭിക്കുന്നത് സിറിയയിൽ നിന്നാണ് എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തുടർന്ന് മെസപ്പൊട്ടോമിയയിലേക്ക് പോയ അദ്ദേഹം തൻ്റെ ആദ്യത്തെ സഭാസമൂഹം ഏദേസിൽ സ്ഥാപിച്ചു, അതായത് ടർക്കിയിലെ സൻലിയൂർഫ. തുടർന്ന് ബാബിലോണിലെത്തിയ തോമസ് ലീഹ അവിടെ 7 വർഷം താമസിക്കുകയും മറ്റൊരു സഭാസമൂഹം സ്ഥാപിക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം തെക്കുപടിഞ്ഞാറൻ ഇന്ത്യയിലേക്ക് പോയി. നമുക്കറിയാവുന്നതുപോലെ AD 52 കടൽ മാർഗം അദ്ദേഹം തുറമുഖ നഗരമായ കേരളത്തിലെ മുസിരിസിലെത്തുകയും സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങുകയും ചെയ്തു. കേരളത്തിലുടനീളം സുവിശേഷ പര്യടനം നടത്തിയ മാർ തോമാ ഇവിടെ 7 ദേവാലയങ്ങൾ സ്ഥാപിച്ചു. പിന്നീട് ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്ക് പോയി. അവിടെ നിന്ന് അദ്ദേഹം കൊറമാണ്ടലിൻ്റെ തെക്കുകിഴക്കൻ തീരത്ത് മടങ്ങിയെത്തി. AD 72 തമിഴ്നാട്ടിലെ മൈലാപ്പൂരിൽ മരിക്കുകയും അവിടെ അടക്കം ചെയ്യുകയും ചെയ്തു. 3-ാം നൂറ്റാണ്ടിൽ ദക്ഷിണേന്ത്യയിൽ അരങ്ങേറിയ ക്രൈസ്തവ വിരുദ്ധ പീഡനങ്ങളുടെ പശ്ചാത്തലത്തിൽ തോമസ് ലീഹയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ സുരക്ഷിതമായിരിക്കാനായി സ്ലിഹായുടെ ആദ്യ പ്രേക്ഷിത ഭൂമിയായ എദേസിലേക്ക് AD 232 വിശ്വാസി സമൂഹം മാറ്റുകയുണ്ടായി. പിന്നീട് അറബി അധിനിവേശത്തെ തുടർന്ന് എദേസിൽ നിന്നും സ്ലിഹായുടെ ഭൗതിക അവശിഷ്ടങ്ങൾ കൂടുതൽ സുരക്ഷിതമെന്ന് വിശ്വസിക്കുന്ന സ്ഥലത്തേക്ക് ഗ്രീസിലെ ചിയോസ് ദ്വീപിലേക്ക് മാറ്റി. അത് ഏകദേശം 1146 പിന്നീട് 1258 ഇറ്റലിയിൽ നിന്നുള്ള സായുധ സേനകൾ ചിയോസ് ദ്വീപ് എത്തുന്നതുവരെ തോമസ് ലീഹയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ അവിടെ സൂക്ഷിക്കപ്പെട്ടു. തുർക്കികളുടെ അധിനിവേശത്തിൽ നിന്നും സ്ലീഹായുടെ പൂജ്യ അവശിഷ്ടങ്ങൾ സംരക്ഷിക്കാനായി അവർ ഗ്രീസിലെ ചിയോസ് ദ്വീപിൽ നിന്നും തോമസ് ലീഹയുടെ അസ്ഥികളും അവമൂടിയ മാർബിൾ ഫലകവും കപ്പലിൽ ഇറ്റലിയിലേക്ക് കൊണ്ടുപോയി. 1258 സെപ്റ്റംബർ 6 അവർ ഇറ്റലിയിലെ ഓർത്തോണ തുറമുഖത്തെത്തി. ജനക്കൂട്ടത്തിൻ്റെ അകമ്പടിയോടെ അസ്ഥികളും പൂജ്യ അവശിഷ്ടങ്ങളും ഘോഷയാത്രയായി അവിടെയുള്ള മാതാവിൻ്റെ നാമത്തിലുള്ള സാന്താ മരിയ ദെല്ലി ആഞ്ചല എന്ന പള്ളിയിലേക്ക് കൊണ്ടുപോയി അവിടെ പ്രതിഷ്ഠിച്ചു. 1556 തുർക്കികൾ ഈ ദേവാലയം തീവച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും മാർ തോമസ് ലീഹായുടെ തിരുശേഷിപ്പുകളും മറ്റു ചില വിശുദ്ധരുടെ തിരുശേഷിപ്പുകളും സുരക്ഷിതമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സംരക്ഷിച്ചു. 100 ആണ്ടുകളായി കത്തീഡ്രലായിരുന്ന ദേവാലയം തുടർന്ന് 1859 ഒമ്പതാം പിയൂസ് പാപ്പ ബെസിലിക്ക ആയി ഉയർത്തുകയും പള്ളിയുടെ പേര് മാർ തോമസ് ലീഹ ബെസിലിക്ക എന്ന് മാറ്റുകയും ചെയ്തു. തോമസ് ലീഹയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ 750 വർഷത്തിലേറെയായി അവിടെ ഇപ്പോൾ സംരക്ഷിക്കപ്പെടുന്നു. റോമിൽ നിന്നും 250 കിലോമീറ്റർ അകലെ കടലിനോട് ചേർന്നാണ് ഓർത്തോണ എന്ന നഗരം സ്ഥിതി ചെയ്യുന്നത്.